ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോ ഇഫ്താറിനൊക്കെ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റിയ നല്ലൊരു ചിക്കൻ റാപ്പിൻ്റെ റെസിപ്പിയാണ് അതിനായിട്ട് ഞാൻ കുറച്ച് ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് കാൽ ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി ഒരു അര ടേബിൾ സ്പൂണോളം മുളകുപൊടി അര ടേബിൾ സ്പൂണോളം തന്നെ മല്ലിപ്പൊടി അര ടേബിൾ സ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് പിന്നീട് ഒരു കാൽ ടേബിൾ സ്പൂണോളം ഗരം മസാലയും കാൽ ടേബിൾ സ്പൂണോളം തന്നെ നല്ല ജീരകത്തിൻ്റെ പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഒരു കാൽ ടേബിൾ സ്പൂണോളം തന്നെ ഉപ്പ് ചേർക്കുന്നുണ്ട് ആവശ്യമുണ്ടെങ്കിൽ പിന്നീട് ആഡ് ചെയ്ത് കൊടുക്കാം പിന്നീട് ഒരു പകുതി ചെറുനാരങ്ങ പിഴിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കാം വേണമെങ്കിൽ കുറച്ച് സമയം വെക്കാം അല്ലെങ്കിൽ അപ്പോൾ തന്നെ ഫ്രൈ ചെയ്താലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ഒരു സോസ് ഉണ്ടാക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് ഒരു മുട്ട മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം രണ്ട് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം പിന്നീട് രണ്ട് വറ്റൽമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നീട് വേണ്ടത് വിനാഗിരിയാണ് അത് ഒരു കാൽ ടീസ്പൂണോളം ഒഴിച്ചു കൊടുക്കാം പിന്നീട് ആവശ്യത്തിനുള്ള ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം ആ അടിച്ചെടുത്തതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ കോൺ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് അത് ഒഴിച്ചു കൊടുത്ത് നമുക്ക് ഇങ്ങനത്തെ തിക്നെസ് ആവുന്നത് വരെ ആക്കിയെടുക്കാം അപ്പോൾ നമ്മുടെ സോസ് റെഡി ആയിട്ടുണ്ട് മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ബോണോട് കൂടിയ ചിക്കനും വേണമെങ്കിൽ എടുക്കാവുന്നതേ ഉള്ളൂ എന്നിട്ട് ഫ്രൈ ചെയ്തതിന് ശേഷം അതിൽ നിന്ന് ഇങ്ങനെ വിടിയിച്ചെടുത്താലും മതി അപ്പോൾ മൂടി വെച്ച് വേവിക്കുകയാണെങ്കിൽ ചിക്കൻ പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടും കേട്ടോ ഇപ്പം നന്നായിട്ട് തന്നെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് അതൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം അതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് വെജിറ്റബിൾസൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ക്യാപ്സിക്കം ക്യാരറ്റ് കുറച്ച് സവാള നമുക്കതൊക്കെ ആവശ്യത്തിനനുസരിച്ചിട്ട് നമുക്ക് കഴിക്കാൻ എങ്ങനെയാണ് ഇഷ്ടം അതനുസരിച്ചെടുക്കാം ഇതൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല ചിക്കനും ആ സോസും മാത്രം മതിയാവും എന്നിട്ട് ആ ചിക്കൻ ഒന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം അത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി കേട്ടോ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി കഴിക്കാൻ നല്ല ടേസ്റ്റായിരിക്കും പിന്നീട് നമുക്ക് വേണ്ടത് ഇങ്ങനത്തെ എന്തെങ്കിലും ചപ്പാത്തിയോ പൊറോട്ട പോലത്തെ എന്തെങ്കിലും ആണ് അപ്പോൾ നമ്മുടെ ചിക്കനും ആ വെജിറ്റബിൾസും സോസും എല്ലാം റെഡി ആയിട്ടുണ്ട് എന്നിട്ടൊരു ബട്ടർ പേപ്പറിലേക്ക് ആ പൊറോട്ട ഒന്ന് ചൂടാക്കിയിട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ ചപ്പാത്തി ആണെങ്കിലും ബ്രെഡ് ആണെങ്കിലും ബണ്ണാണെങ്കിലും എല്ലാം നല്ല ടേസ്റ്റായിരിക്കും നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് വെച്ച് ചെയ്തെടുക്കാവുന്നതാണ് എന്നിട്ട് അതിൻ്റെ മുകളിൽ സോസ് ഒഴിച്ചു കൊടുക്കാം അതെല്ലാം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടോ പിന്നീട് വെജിറ്റബിൾസും അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് അപ്പോൾ നമ്മൾ ചപ്പാത്തിയോ എന്തെങ്കിലുമൊക്കെ ചുട്ടെടുക്കുകയാണെങ്കിൽ ബട്ടറിൽ ചെയ്തെടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി റാപ്പിന് ടേസ്റ്റ് കിട്ടാൻ സഹായിക്കും എന്നിട്ട് അത് റാപ്പ് ചെയ്ത് വെക്കാം അപ്പോൾ നമ്മൾ ഇഫ്താറിൻ്റെ സമയത്തൊക്കെ നേരത്തെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ആ നേരം ഒന്ന് പാനിലിട്ട് ഒന്ന് ചുട്ടെടുത്തിട്ട് കഴിക്കുകയാണെങ്കിൽ വളരെ ടേസ്റ്റി ആയിട്ട് ചൂടോടെ തന്നെ നമുക്ക് കഴിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ വളരെ എളുപ്പമാണ് കേട്ടോ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇഫ്താറിനൊക്കെ വെറൈറ്റി റെസിപ്പീസൊക്കെ ട്രൈ ചെയ്യുന്നവർക്ക് എന്തായാലും ഈ റെസിപ്പിയും ഇഷ്ടപ്പെടും അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഉണ്ടാക്കി നോക്കണം അപ്പോൾ വെജിറ്റബിൾസും സോസും എല്ലാം നമ്മുടെ ഇഷ്ടത്തിന് മാത്രം ആഡ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ കുട്ടികൾക്കാണെങ്കിലും വളരെയധികം ഇഷ്ടപ്പെടുന്ന നല്ലൊരു ഇഫ്താർ സ്നാക്കാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ മൂന്ന് റാപ്പാണ് ഞാൻ ചെയ്തെടുത്തത് ഇപ്പോൾ തൽക്കാലത്തേക്ക് മൂന്ന് റാപ്പാണ് കേട്ടോ ചെയ്തെടുത്തത് എന്നിട്ട് അതൊന്ന് മുറിച്ച് ഞാൻ കാണിക്കുന്നുണ്ട് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റായിരുന്നു ആ സോസ് അങ്ങനെ ചെയ്യുകയാണെങ്കിലും ഇങ്ങനെ റാപ്പ് ഉണ്ടാക്കുകയാണെങ്കിലും എല്ലാം നല്ല അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇതുപോലുള്ള റെസിപ്പീസിനൊക്കെ വേണ്ടിയിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇൻഷാ അള്ളാ പുതിയൊരു വീഡിയോയുമായി കാണുന്നത്